പ്രിയമുള്ളവരെ, ഞാൻ അബ്ദുൽ ഫൈസൽ. രാമനാട്ടുകര നഗരസഭ 30-ാം ഡിവിഷൻ പള്ളിത്തായം പ്രതിനിധീകരിക്കുന്നു. രാമനാട്ടുകര നഗരസഭയുടെ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിനു ശേഷം ഞാൻ പ്രതിനിധീകരിക്കുന്ന ഡിവിഷനായ 30-ാം ഡിവിഷനിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ വിവരിക്കുന്നതിനു വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. നഗരസഭാ ഭരണസമിതിയുടെ വികസന കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി 30-ാം ഡിവിഷനിലും വലിയ വികസന പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളത്. കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് പശ്ചാത്തല മേഖലയിലും മറ്റു എല്ലാ മേഖലയിലും വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പശ്ചാത്തല മേഖലയിലെ നമ്മുടെ ഡിവിഷനിലെ റോഡുകൾ നന്നാക്കുന്നതിന് വേണ്ടി മാത്രം 1 കോടിയോളം രൂപയാണ് നമ്മൾ വകയിരുത്തിയത്. ഡിവിഷനിലെ മിക്കവാറും റോഡുകളും പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും ഭൂരിഭാഗം റോഡുകളുടെയും പണി പൂർത്തീകരിച്ച് സഞ്ചാരയോഗ്യമാക്കുകയും ചെയ്തു. പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ എല്ലാ റോഡുകളുടെയും പണി ഈ മഴയ്ക്ക് മുമ്പേ പൂർത്തിയാക്കി കഴിഞ്ഞു. ഞാൻ കൗൺസിലറായതിനു ശേഷം ഡിവിഷനിലെ 5 ഇടവഴികൾ റോഡാക്കി മാറ്റി 4 എണ്ണം കോൺക്രീറ്റ് ചെയ്തു കഴിഞ്ഞു. അതിൽ 100 വർഷത്തിലധികം പഴക്കമുള്ള നാണിയാട്ട് മർഹൂം ഇമ്പിച്ചിക്കോട്ടി ഹാജിയുടെ വീട്ടിലേക്കുള്ള ഇടവഴിയായിരുന്നു. നല്ല നിലയിൽ നടന്നു പോകാൻ പറ്റാത്ത അത്രയും ദുഷ്കരമായിരുന്ന ഈ ഇടവഴി വർഷങ്ങളായിട്ട് ഈ വാർഡിനെ പ്രതിനിധീകരിച്ചിരുന്ന UDF മെമ്പർമാർ ശ്രദ്ധിച്ചിരുന്നില്ല. അതുപോലെ വൈലാശ്ശേരി ഇടവഴി, കുന്നുംപുറം ഇടവഴി, ചാത്തമ്പറമ്പ്, പള്ളിമേത്തൽ, ലിങ്ക് പാത്വേ, മൂത്തേടത്ത് വാട്ടർ ടാങ്ക് പാത്വേ എന്നിവയാണ് റോഡാക്കി മാറ്റിയത്. ചാത്തമ്പറമ്പ്, പള്ളിമേത്തൽ, ലിങ്ക് റോഡിന് VKC MLA അനുവദിച്ച 7 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഡിവിഷനിലെ അകത്തുള്ള മിക്കവാറും എല്ലാ റോഡുകളും നന്നാക്കി സഞ്ചാരയോഗ്യമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ്. ജനസംഖ്യാനുപാതത്തിൽ കുറവായ നമ്മുടെ മുനിസിപ്പാലിറ്റി എന്ന നിലക്ക്, കേന്ദ്രാവിഷ്കൃത ഫണ്ടുകൾ കിട്ടാത്ത ഈ മുനിസിപ്പാലിറ്റി എന്ന നിലക്ക്, ഫണ്ടുകൾ MLA VKC യുടെ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിൽ നിന്നും കിഫ്ബി മുഖേനയും രാമനാട്ടുകര നഗരസഭ ഭരണസമിതി ഒരു കാലത്തും ഇല്ലാത്ത രൂപത്തിലാണ് ഈ 4 വർഷം കൊണ്ട് ഡിവിഷനിൽ 1.5 കോടിയോളം രൂപയുടെ ഫണ്ടാണ് ചെലവഴിച്ചിട്ടുള്ളത്. മുഖരെ കള്ളിവളവ്, എത്തിയങ്ങാന റോഡ്, ചുള്ളിപ്പറമ്പ്, കുയിക്കലാട്ട് റോഡ് 2 പ്രാവശ്യം നന്നാക്കേണ്ടി വന്നിട്ടുണ്ട്. ഡിവിഷനിൽ ചീക്കോട് കുടിവെള്ള പദ്ധതി വരുന്നതിന് മുമ്പും പദ്ധതി 1 കുടിവെള്ളത്തിന് പൈപ്പ് ലൈൻ ഇട്ടതിന് ശേഷവും റോഡുകൾ നന്നാക്കേണ്ടി വന്നിട്ടുണ്ട്. റോഡുകൾക്ക് പുറമെ നമ്മുടെ ഡിവിഷനിലെ GMLP സ്കൂൾ കരിങ്കല്ലായിൽ വലിയ മുന്നേറ്റമാണ് നടത്തിയത്. KK രാഘാശ് MPയുടെ ഫണ്ടിൽ നിന്നും 1 ലക്ഷം രൂപ വകയിരുത്തി സ്മാർട്ട് ക്ലാസ് റൂം ഉണ്ടാക്കി. സ്കൂൾ പെയിൻറ്റിംഗ് മുനിസിപ്പാലിറ്റിയിൽ നിന്നും 2 ലക്ഷം രൂപ അനുവദിച്ച് കിട്ടി. പുതുതായി സ്കൂൾ ഫർണിച്ചറിന് 1 ലക്ഷം രൂപയും സ്കൂൾ ചുറ്റുമതിലിന് 50,000 രൂപയും സ്കൂൾ സ്റ്റേജ് മെയിൻ്റനൻസിന് 50,000 രൂപയും കിണർ നന്നാക്കുവാനും ഫണ്ട് നഗരസഭയിൽ നിന്നും അനുവദിച്ചു കിട്ടി. കൂടാതെ ഞാൻ കൗൺസിലാകുന്ന സമയത്ത് സ്കൂൾ കുട്ടികൾ കുറഞ്ഞ് കൂട്ടുമെന്ന അവസ്ഥയിലേക്ക് പോവുകയായിരുന്നു. എന്നാൽ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളെയും PTAയെയും SST യെയും സഹായത്തോടെ കൂടിയാലോചിച്ച് LKG UKG ഇംഗ്ലീഷ് മീഡിയം തുടങ്ങുകയും അതിനുവേണ്ടി സ്വകാര്യ വ്യക്തികളുടെയും പ്രവാസികളുടെയും സഹായത്തോടെ വർണ്ണാഭമായ ക്ലാസ് മുറികൾ, ചിൽഡ്രൻസ് പാർക്ക്, കിണർ, ടൈൽസ്, സൗണ്ട് സിസ്റ്റം എന്നിവ ഒരുക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായി സ്കൂൾ കുട്ടികൾ വർദ്ധിച്ച് സ്കൂൾ അതിൻ്റെ സമഗ്ര വികസന പാതയിലാണ്. 2020-21 പദ്ധതിയുടെ ഭാഗമായി അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അയ്യപ്പൻകണ്ടി റോഡ്, പള്ളിത്തായം, കുനിയിൽത്തോട് റോഡ്, ഫുട്പാത്ത്, മുള്ളമ്മട ഇടവഴി എന്നിവ നന്നാക്കാനുള്ള നടപടി സ്വീകരിച്ചു കഴിഞ്ഞു. നഗരസഭയിൽ 28 കോടി രൂപ ചെലവഴിച്ച് ചീക്കോട് കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി നഗരസഭയിലെ മുഴുവൻ ജനങ്ങൾക്കും കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള പ്രവൃത്തി അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. നമ്മുടെ ഡിവിഷനിലെ എല്ലാവർക്കും കുടിവെള്ളം ലഭ്യമാക്കാൻ ഡിവിഷനകത്തുള്ള എല്ലാ റോഡുകളിലും പൈപ്പ് ലൈൻ സ്ഥാപിക്കുകയും ആവശ്യമായ എല്ലാ ഗുണഭോക്താക്കൾക്കും കണക്ഷൻ ലഭിക്കുന്നതിന് ടീ ഇട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും വീട്ടുപടിക്കൽ ഇപ്പോൾ വെള്ളം എത്തി നിൽക്കുകയാണ്. 2014 എസ്റ്റിമേറ്റിൽ വിട്ടുപോയ സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ VKC MLA യുടെ ഫണ്ടിൽ നഗരസഭയ്ക്ക് 2 കോടി അനുവദിച്ചതിൽ എസ്റ്റിമേറ്റ് എടുത്തു കഴിഞ്ഞു. അധികം താമസിയാതെ ഈ സ്ഥലങ്ങളിലേക്കും ലൈൻ എത്തിച്ച് കുടിവെള്ളം ലഭ്യമാക്കാൻ സാധിക്കും. നമ്മുടെ ഡിവിഷനിലെ സ്ട്രീറ്റ് ലൈൻ വലിക്കുവാൻ ബാക്കിയുണ്ടായിരുന്ന വൈലാശ്ശേരി, ചാത്തമ്പറമ്പ്, അംഗനവാടി ഇടവഴി, GMLP സ്കൂൾ, കരിങ്കല്ലായി എന്നിവിടങ്ങളിൽ സ്ട്രീറ്റ് മെയിൻ വലിച്ചു. സ്ട്രീറ്റ് ലൈറ്റിന് ആവശ്യമായ 25 ഓളം കുടകളും ബൾബുകളും സ്ഥാപിച്ചു. വേനൽക്കാലങ്ങളിൽ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ നഗരസഭയുടെയും രാമനാട്ടുകര സഹകരണ സർവീസ് ബാങ്കിൻ്റെയും നേതൃത്വത്തിൽ ടാങ്കർ ലോറികളിൽ കുടിവെള്ളം എത്തിച്ചു നൽകാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഡിവിഷനിലെ തെരുവ് വിളക്കുകൾ, ബൾബുകൾ മാറ്റുന്നതിനും മറ്റു റിപ്പയർ പ്രവൃത്തികൾ ചെയ്യുന്നതിനും അതാത് സമയങ്ങളിൽ നടപടി സ്വീകരിച്ചു. ഡിവിഷനിലെ റോഡുകളിൽ യാത്രക്ക് തടസ്സമായി നിന്നിരുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ റോഡ് സൈഡിലേക്ക് മാറ്റി സ്ഥാപിച്ചു. അതുപോലെ തന്നെയാണ് നമ്മുടെ ഡിവിഷനിലെ പ്രധാനപ്പെട്ട അങ്ങാടിയായ കള്ളിവളവിൽ ലോ മാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചു. പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിൽ 50 വാട്ട് LED ബൾബുകൾ സ്ഥാപിച്ചു.
അതുപോലെ തന്നെ മഴക്കാല പൂർവ ശുചീകരണങ്ങളുടെ ഭാഗമായി ഓരോ വർഷവും ഡിവിഷനിൽ അകത്തുള്ള ഡ്രെയിനേജുകൾ തോടുകൾ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടുത്തി ക്ലീനിംഗ് നടത്തി അതിന്റെ ഭാഗമായി കള്ളിവളവ് പള്ളിത്തായം ഡ്രെയിനേജിൽ ജിഎംഎൽപി സ്കൂൾ കുട്ടികൾ വീണ് അപകടമുണ്ടാകും എന്ന് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അത് പിഡബ്ല്യുയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന്റെ ഭാഗമായി കള്ളിവളവ് മുതൽ പള്ളിത്തായം വരെ മുകളിൽ സ്ലാബ് നിർമ്മിച്ച് പ്രശ്നം പരിഹരിക്കുകയുണ്ടായി അതുപോലെ വെള്ളം കെട്ടി നിൽക്കുന്ന ചില സ്ഥലങ്ങളിൽ കോറിമേക്ക് ഇട്ടുകൊണ്ട് വെള്ളക്കെട്ട് പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിച്ചു ഓരോ വർഷവും കിണറുകൾ ക്ലോറിനേഷൻ നടത്തുകയും വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആവശ്യമായ ശുചീകരണ പ്രവൃത്തികൾ നടത്തുകയും ചെയ്തു അതുപോലെ തന്നെ 30ാം ഡിവിഷനിലെ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ച പരമാവധി ആളുകൾക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് 2017-18 പദ്ധതിയുടെ ഭാഗമായി വീടും സ്ഥലവും ഇല്ലാത്ത ആറ് കുടുംബങ്ങളെ ലൈഫിന്റെ ലിസ്റ്റ് ലൈഫ് പദ്ധതിയുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി നമ്മുടെ ഡിവിഷനിലെ അർഹതപ്പെട്ട 50ലധികം വരുന്ന പാവപ്പെട്ട ആളുകൾക്ക് വിവിധ ക്ഷേമ പെൻഷനുകൾ പാസാക്കുകയും അവർക്ക് പെൻഷൻ ലഭ്യമാക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് ഡിവിഷനിലെ പാവപ്പെട്ട 10 കുടുംബങ്ങൾക്ക് വീട് നൽകാൻ നമുക്ക് സാധിച്ചു പിഎംഎവൈ ലൈഫ് ഭവന പദ്ധതിയിൽ 9 പേർക്കും പട്ടികജാതി വികസന വകുപ്പ് മുഖേന ഒരാൾക്കും നമ്മൾ വീട് നൽകി കഴിഞ്ഞു ലൈഫിന്റെ 5ാം ഘട്ടം ഡിപിആറിൽ എസ് സി വിഭാഗത്തിൽ നിന്നുള്ള 4 കുടുംബങ്ങളെ ഉൾപ്പെടുത്തി സർക്കാരിന്റെ അംഗീകാരത്തിന് സമർപ്പിച്ചിരിക്കുകയാണ് ജനറൽ വിഭാഗത്തിൽ നിന്ന് അടുത്തായി പരിഗണിക്കേണ്ടവരുടെ ലിസ്റ്റ് തയ്യാറാക്കാൻ മുനിസിപ്പാലിറ്റിക്ക് സമർപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഡിവിഷനിലെ വീട് റിപ്പയർ ചെയ്യുന്നതിന് 9 കുടുംബങ്ങൾക്ക് ഫണ്ട് ലഭ്യമാക്കി 2016-17 20,000 വീതം 2 പേർക്കും 2017-18 20,000 വീതം 3 പേർക്കും 2018-19 100,000 രൂപ 2 പേർക്കും 2019-20 100,000 വീതം 2 പേർക്കും ഫണ്ട് ലഭ്യമാക്കി അതുപോലെ തന്നെ നമ്മുടെ ഡിവിഷനിലെ 5 കുടുംബങ്ങൾക്ക് 2016-17 സ്വച്ഛ് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ടോയ്ലറ്റ് നിർമ്മിക്കുന്നതിന് 15,000 രൂപ വീതം നൽകി അതുപോലെ എസ് സി വിഭാഗത്തിൽപ്പെട്ട 5 പെൺകുട്ടികളുടെ വിവാഹ ധനസഹായത്തിന് 50,000 രൂപ വീതം നൽകി 2 എസ് സി വിദ്യാർത്ഥിനികൾക്ക് സൈക്കിൾ നൽകാൻ വേണ്ടി സാധിച്ചു അതുപോലെ നമ്മുടെ ഡിവിഷനിലെ 2 എസ് സി വിഭാഗത്തിൽപ്പെട്ട വൃദ്ധജനങ്ങൾക്ക് കട്ടിൽ നൽകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഒരു എസ് സി വിഭാഗത്തിൽപ്പെട്ട പ്രൊഫഷണൽ വിദ്യാർത്ഥിക്ക് ലാപ്ടോപ്പ് ലഭ്യമാക്കി എസ് സി വിഭാഗത്തിൽ 5 കുടുംബങ്ങൾക്ക് LED ബൾബുകൾ ലഭ്യമാക്കി അതുപോലെ തന്നെ മറ്റു വ്യക്തിഗത ആനുകൂല്യങ്ങളിൽ വനിതാ പ്രോജക്റ്റായ മുട്ടക്കോയി വിതരണം 53 പേർക്ക് നമ്മൾ നൽകുകയുണ്ടായി മാലിന്യ സംസ്കരണ പദ്ധതിയുടെ ഭാഗമായി റിംഗ് കമ്പോസ്റ്റ് അപേക്ഷിച്ച 48 പേർക്ക് നമ്മൾ ലഭ്യമാക്കി കഴിഞ്ഞു അതുപോലെ പാലിന് ഇൻസെൻറ്റീവ് ഒന്നുകൂട്ടി പരിപാലനം കർഷകർക്ക് കാലിത്തീറ്റ വിതരണം കാർഷിക മേഖലയിലെ ഇടവേള വിത്ത് വിതരണം തെങ്ങിന് ജൈവവളം വാഴയ്ക്ക് ജൈവവളം കുമ്മായ വിതരണം പച്ചക്കറി വിത്ത് പച്ചക്കറി തൈ കുറ്റിക്കുരുമുളക് വാഴക്കന്ന് രോഗയിൽ പച്ചക്കറി തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം അപേക്ഷിച്ച പരമാവധി ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് കൂടാതെ ഡിവിഷനിലെ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന 9 കുട്ടികൾക്ക് എല്ലാ വർഷവും സ്കോളർഷിപ്പ് നൽകി വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഡിവിഷനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് നമ്മുടെ ചാത്തമ്പറമ്പ് അംഗനവാടി ആ അംഗനവാടിക്ക് വലിയ വികസനം കാഴ്ചവെക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് നമ്മൾ അധികാരത്തിൽ വന്ന ആ വർഷം തന്നെ കുട്ടികൾക്ക് കളി ഉപകരണങ്ങൾ ലഭ്യമാക്കി അംഗനവാടി നവീകരണത്തിന് മുനിസിപ്പാലിറ്റി ഫണ്ട് വകയിരുത്തി മുറ്റം ഇന്റർലോക്ക് പാകി അംഗനവാടികൾക്കുള്ളിൽ ടൈൽ പാകി പെയിന്റിംഗ് നടത്തി അംഗനവാടിക്ക് മുകളിൽ യോഗങ്ങളും മറ്റു പരിപാടികളും നടത്തുന്നതിന് മീറ്റിംഗ് ഹാൾ നിർമ്മിച്ചു അംഗനവാടിക്ക് പൈനായി കസേരകൾ ലഭ്യമാക്കി വിവിധ ഘട്ടങ്ങളിലായി വലിയ തോതിൽ ഫണ്ട് ചെലവാക്കിക്കൊണ്ടാണ് അംഗനവാടിയുടെ മുഖച്ഛായ തന്നെ നമുക്ക് മാറ്റാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഡിവിഷനിലെ കണ്ണമ്പറമ്പത്ത് എസ് സി കോളനി റോഡ് നവീകരിക്കുകയും എസ് സി കോളനിയിലെ അപകടാവസ്ഥയിൽ നിന്ന ഫുട്പാത്തിൽ കൈവരി നിർമ്മിക്കുകയും ചെയ്തു അതുപോലെ നാണിയാട്ട് റോഡ് 100 മീറ്ററോളം റീഫർമേഷൻ വർക്ക് ചെയ്യുകയും പുതുതായി 35 മീറ്ററോളം കോൺക്രീറ്റ് ചെയ്യുകയും ഈ 35 മീറ്ററിൽ ചീക്കോട് കുടിവെള്ള ലൈനിൽ 2014 എസ്റ്റിമേറ്റിൽ വിട്ടുപോയ ഭാഗം പുതിയ പൈപ്പ് സ്ഥാപിക്കുകയും ചെയ്തു എസ് സി കോളനികളിലേക്ക് ചീക്കോട് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് എത്തിക്കുവാൻ ഫണ്ട് വെക്കുകയും എസ്റ്റിമേറ്റ് എടുക്കുകയും കരാർ നൽകുകയും ചെയ്തിരിക്കുകയാണ് ഉടനെ പണി പൂർത്തിയാക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് അതുപോലെ തന്നെ കഴിഞ്ഞ പ്രളയത്തിൽ അകപ്പെട്ട് നാശനഷ്ടം സംഭവിച്ചവരെ സഹായിക്കുകയും സ്വകാര്യ വ്യക്തികളെ സഹകരണത്തോടെ ഉപയോഗശൂന്യമായ വാതിലുകൾ മാറ്റിക്കൊടുക്കുകയും കട്ടിലുകൾ മറ്റും റിപ്പയർ ചെയ്തു കൊടുക്കുകയും കുടിവെള്ളം സംഭരിക്കാൻ ടാങ്ക് നൽകുകയും ചെയ്തു കൂടാതെ ഈ കോവിഡ് കാലത്ത് ഓൺലൈനിൽ ക്ലാസ്സുള്ള ഡിഗ്രി പഠിക്കുന്ന സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ ആ കുട്ടികൾക്ക് മൊബൈലും മറ്റു സഹായങ്ങളും സ്വകാര്യ വ്യക്തികളുടെ സഹായത്തോടെ ചെയ്യുകയുണ്ടായി ലോക്ക്ഡൌണിൽ അകപ്പെട്ട് ബുദ്ധിമുട്ടിലായ ഡിവിഷനിലെ അർഹരായ ആളുകൾക്ക് പല തവണ
ഭക്ഷ്യധാന്യ കിറ്റുകൾ നൽകി സഹായിച്ചു. നിത്യരോഗികളുടെ ഡിവിഷനിലെ പാവപ്പെട്ട രോഗികൾക്ക് എല്ലാ മാസവും മരുന്നുകൾ നൽകി സഹായിച്ചു വരുന്നു. ഈ നാലര വർഷം കൊണ്ട് നമ്മുടെ 30-ാം ഡിവിഷനിൽ അതിൻ്റെ എല്ലാ മേഖലയിലും വികസനത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞതിൽ ഏറെ ചാരിതാർത്ഥ്യമുണ്ട്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ ജനങ്ങളെയും മുഖവിലപ്പെടുത്തി കൊണ്ടാണ് ഈ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. തുടർന്നും നിങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.